أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. أعوذ بالله، بسم الله. ഇവിടെ ഏഴ് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഏഴെണ്ണത്തിൻ്റെ ആൻസർ കിട്ടണം എന്നതുകൊണ്ടാണ് നേരത്തെ തന്നെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി നിങ്ങളുടെ ഗ്രൂപ്പിൽ അയച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ, പിന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഖുർആൻ എന്ന വേർഡിൻ്റെ, ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ ചോദ്യം. എഴുതി വെക്കണേ, എഴുതിയിട്ട് കൈ പൊക്കണം. വായിക്കപ്പെടുന്നത് വായിക്കപ്പെടുന്നത് വായന എന്നൊക്കെ എഴുതിയാലും ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യവും വളരെ സിമ്പിളാണ്. ഇതറിയാത്ത ഒരാളിവിടെ ഉണ്ടാവരുതേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? റസ്ലാനാണ് ഉത്തരം പറയേണ്ടത്. ഇസ്ലാമിലായിട്ട് ഇസ്ലാമിന്റെ അർത്ഥം അറിയില്ല. സയ്യ സക്കരിയ, സമാധാനം. സമാധാനം, പീസ്, ശാന്തി, സമാധാനം എന്നാണ് ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം. ഖുർആനിലെ മൂന്നാമത്തെ ചോദ്യമാണ്. ബസാമ എഴുതിക്കട്ടോ. മൂന്നാമത്തെ ചോദ്യമാണ്, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സൂറത്തുൽ ബഖറയിലാണ്. ഒരു പേജ് മുഴുവനും ഉണ്ട്, അതിനേക്കാൾ വലിയ ആയത്തില്ല. ആ ആയത്തിൽ പറയുന്ന ടോപ്പിക് എന്താണ്? എന്ത് കാര്യത്തെ പറ്റി? ഏറ്റവും വലിയ ആയത്തിൽ അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിരിക്കുമല്ലോ പറയാ. അതെന്താണ് ടോപ്പിക്? കടം, കടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. മൂന്ന്. നാലാമത്തെ ചോദ്യം, സൂറത്തുൽ ബഖറയിലെ വേഴ്സ് നമ്പർ 183, കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും എന്ന ആ ആയത്തിലെ കംപ്ലീറ്റ് ഒരു ആൻസർ കിട്ടുന്നുണ്ട് ഭഗവദത്ത്. എന്താണ് റമദാനിന്റെ പർപ്പസ്? എന്തിനാണ് ഈ നോമ്പ്? എന്തിനാണ് ഈ 30 ദിവസം പട്ടിണി എടുക്കുന്നത്? എന്തിനാണ് കഴിഞ്ഞ 10 മാസം ഇല്ലാത്ത ഒരു കുറെ പ്രത്യേകതകളൊക്കെ ഈ മാസം വരുത്തിയത്? എന്തിനാണ്? എന്താണ് ഈ റമദാൻ മാസത്തിന്റെ മുഖ്യ ഉദ്ദേശം എന്താണ് എന്നാണ് ഖുർആനിൽ പറയുന്നത്? ആത്തിഫ് പറ. ആത്തിഫ് പറയണില്ല. നാല്. റഷാദ് പറ. തഖ്‌വ, ലഅല്ലകും തത്തഖൂൻ, തഖ്‌വ ഉണ്ടാകാൻ വേണ്ടിയാണ്. അഞ്ചാമത്തെ ചോദ്യം, സൂറത്തുൽ ഹുമസ എത്രയോ പ്രാവശ്യം നമ്മളിവിടെ മീറ്റിങ്ങുകളിൽ പറഞ്ഞതാണ്. വൈലുല്ലി കുല്ലി ഹുമസത്തില്ലുമസ, ഖുർആൻ എടുത്തു പറഞ്ഞ അതിഭയാനകമായ കൊടും പണിഷ്മെന്റ്, കൊടും ശിക്ഷ. ഒരു തീ കത്തുന്ന ഒരു തീ ഗോളത്തിൻ്റെ ഉള്ളിൽ വലിയ തൂണുകളിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബ്രോസ്റ്റ് ചെയ്ത് നെഞ്ചിന്റെ കൂടിൻ്റെ ഉള്ളിൽ ഹൃദയം വരെ കരിച്ചു കളയുന്ന ശിക്ഷയാണ് ഇവർക്ക് എന്നൊക്കെ പറഞ്ഞ ആ സൂറത്തിൽ എന്ത് കുറ്റം ചെയ്തതിനാണ് ആ ശിക്ഷ? ആരാ പറയാ? ഈ ബാക്ക്ബൈറ്റിംഗ്, ഗോസിപ്പ്, മറ്റുള്ളവരെ പറ്റി
അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് മറഞ്ഞു നിന്ന് കുറ്റം പറയുക, മുഖത്ത് നോക്കി ഇൻസൾട്ട് ചെയ്യുക, അധിക്ഷേപിക്കുക, ഇല്ലാത്തത് പറഞ്ഞെടുക്കുക, അങ്ങനത്തെ ആളുകൾക്ക് കഠിനമായ ശിക്ഷയാണ് ഹുപ്പമ എന്ന ശിക്ഷ ആണ് കിട്ടാൻ പോകുന്നത്. ഈ രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ. ആറാമത്തെ ചോദ്യം സൂറത്തുൽ ഉഖ്മാനിൽ നേരത്തെ ചോദിച്ചതാണ്, ഇവിടെ ക്വിസ് സ്റ്റാർട്ട് ചെയ്ത ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം അത് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. ലുഖ്മാനിലെ അധ്യായം ചാപ്റ്റർ നമ്പർ 31 ആയ നമ്പർ 19, വലിയ ശബ്ദത്തോട് സംസാരിക്കുന്ന ആളുകൾക്ക് ഒരു മൃഗവുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഖുർആൻ. ആ മൃഗത്തെ പോലെ നിങ്ങൾ ഇങ്ങനെ അലമുറയിട്ട് സംസാരിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ഏതാണ് ആ മൃഗം? ഡോങ്കി, കഴുത അല്ലേ, ഹിമാർ. എടാ കള്ള ഹിമാറെ എന്ന് വിളിക്കുന്നത് മലയാളത്തിലൊരു പ്രയോഗമാണ്, ഹിമാർ അല്ലേ. ഹിമാറെ ഒന്ന് പോ ഹിമാറെ അങ്ങോട്ട് എന്ന് ചില ഉമ്മമാര് കുട്ടികളെയും വിളിക്കാറുണ്ട്. അത്രയും ഒച്ചട്ട് സംസാരിക്കുമ്പോ പോ ഹിമാറെ എന്ന് വെച്ചാ പോ കഴുതെന്ന്. കഴുതന്റെ പോകുമ്പോ തിരിച്ച് കുട്ടി പറയണം ഉമ്മാനോട്, അപ്പൊ ഉമ്മ കഴുതന്റെ ഉമ്മ അല്ലെ എന്ന് പറയേണ്ടി വരും. അപ്പൊ ഹിമാർ. ഏഴാമത്തെ ചോദ്യം സൂറത്തുൽ ബഖറയില് രണ്ടാം വചനത്തില് ദാലിക്കൽ കിതാബുല റൈബ ഫീ എന്ന റൈബ ഫീ, ഒരു സംശയമില്ല എന്ന് പറഞ്ഞത് എന്ത് കാര്യത്തിലെ സംശയമില്ല എന്ന് പറഞ്ഞത് എന്നാണ് ചോദ്യം. അഫ്ര, ഖുർആനിൽ സംശയമില്ല എന്നല്ല, മുത്തഖികൾക്ക് സന്മാർഗം കാണിക്കുന്നത്. ആ ഇത് ഹുദയാണ് എന്നത്, മുത്തഖികൾക്ക് ഹുദയാണ്, മുശരിക്കുകൾക്കും കാഫിറുകൾക്കും ഹുദയല്ല. മുത്ത അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കണം, നേരെ വഴിക്ക് ജീവിക്കണം, നല്ല നിലക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെ മനസ്സുള്ള നല്ല മനസ്സുള്ള ആളുകൾക്ക് ഇത് ഹുദയാണ് എന്നതിൽ സംശയമില്ല എന്നാണ് അവിടെ പറഞ്ഞത്. ഏഴ് ചോദ്യങ്ങൾ കഴിഞ്ഞു, ഏഴിൽ ഏഴ് പോയിന്റ് കിട്ടിയവര് കൈപോക്കും. അയ്യവ, സയ, കാഷിഫ്, ഇബ്രാഹിം, ബസാം, അജ്സൽ, റഷാദ്, ഇത്ര പേരാണുള്ളത് അല്ലെ. ഏഴ് ഏഴ് ആറ് അഫ്ര, ഫ്രാനാതിഫ്. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ പിന്നെ നാളെ വീണ്ടും 6 മണിക്ക് നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ വരും കേട്ടോ. ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസ് വരും, നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അത് നോക്കി വെക്കാം. ഇൻഷാല്ലാ.